മതപരിവർത്തന നിരോധന ബില്ലിൻ്റെ മറവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന ആസൂത്രിത ആക്രമണങ്ങൾ ആശങ്കാജനകമാണെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ. ക്രൈസ്തവ സ്ഥാപനങ്ങൾ മതപരിവർത്തന കേന്ദ്രങ്ങളാണെന്ന ആരോപണം അടിസ്ഥാനമില്ലാത്തതാണ്. സ്വാതന്ത്ര്യപ്രാപ്തി സമയത്തും ഇപ്പോൾ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ 2.3% മാറ്റമില്ലാതെ തുടരുകയാണ്. ക്രൈസ്തവ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങുന്നവരെയും വിവിധ സേവനങ്ങളിൽ ഏർപ്പെടുന്നവരെയും മതപരിവർത്തനം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യ ക്രൈസ്തവ രാജ്യമായി നാളുകൾക്ക് മുമ്പേ മാറുമായിരുന്നു. മതപരിവർത്തനമല്ല, വിദ്യാഭ്യാസത്തിലൂടെയും സാംസ്കാരിക വളർച്ചയിലൂടെയും മനുഷ്യരിൽ പരിവർത്തനവും മാനസിക വളർച്ചയും സാമൂഹിക ഉയർച്ചയും സൃഷ്ടിക്കുന്ന നിസ്വാർത്ഥ സേവനമാണ് ക്രൈസ്തവരുടേതെന്ന് CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പറഞ്ഞു. മതപരിവർത്തന നിരോധന നിയമം സൃഷ്ടിച്ച് ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ അയച്ചുവിടുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതര മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നതും തകർക്കുന്നതുമാണെന്നും ഇതിനെതിരെ പൊതുമനസാക്ഷി ഉണരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ ഇതിനോടകം മതപരിവർത്തന നിരോധന നിയമം പല രൂപത്തിൽ പാസാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ്, കർണാടക ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെ ആക്രമിക്കാനുള്ള ആയുധമായി ഈ നിയമം മാറിയിരിക്കുകയാണെന്നും നിയമവ്യവസ്ഥകളെയും ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ചില തീവ്രവാദ സംഘടനകൾ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് എതിർക്കാതെ നിവൃത്തിയില്ലെന്നും VC സെബാസ്റ്റ്യൻ പറഞ്ഞു. ക്രൈസ്തവരുടെ അവകാശ സംരക്ഷണത്തിനായി കർണാടക കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മാച്ചഡോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ജനകീയ പോരാട്ടങ്ങൾക്കും CBCI ലേറ്റി കൗൺസിലും ഇന്ത്യയിലെ വിവിധ അൽമായ സംഘടനകളും പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു.